ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് തിരുസഭയിൽ സാർവത്രികമായി അത് ആഘോഷിക്കുവാൻ തുടങ്ങിയത് ഹെരാക്ലിയൂസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്ത്രോസിനെ 3 പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിൻ്റെ അവശിഷ്ടം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിന് ശേഷമാണ്. 629 ജെറൂസലേമിൽ കുരിശിൻ്റെ അവശിഷ്ടം സ്ഥാപിച്ചു. അന്നു മുതൽ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആഗമാനം കൊണ്ടാടാൻ തുടങ്ങി. പിന്നെയുമുണ്ട് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുവാനുള്ള കാരണങ്ങൾ. മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധന സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി മകൻ്റെ മാനസാന്തരത്തിന് ശേഷം, അതായത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. പക്ഷേ മാക്സൻസിയൂസുമായുള്ള യുദ്ധത്തിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിക്ക് കുരിശിൻ്റെ അടയാളത്തിൽ ജയിക്കാം എന്നുള്ള ഒരു ദർശനമുണ്ടായതിന് ശേഷം ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളോട് അത്യന്തം ആർദ്രത പ്രദർശിപ്പിച്ചു. മാനസാന്തരത്തിന് ശേഷം ഈ ഹെലന രാജ്ഞി AD 326 ജെറൂസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തയിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തു. പള്ളിപ്പണി നേരിൽ കാണാൻ രാജ്ഞി ജെറൂസലേമിലേക്ക് പോയി. അവിടെ വെച്ച് യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഗാഗുൽത്തായിൽ കുന്നുകൂടി കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിൻ്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ 3 കുരിശുകളും കണ്ടെത്തി. ഈശോയെ തറച്ച കുരിശ് ഏതെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ സ്ത്രീയുടെ സുഖക്കേട് ഉടനെ മാറി. കുരിശ് കണ്ടെത്തിയതിൽ ഹെലന രാജ്ഞി അഭിമാനം കൊണ്ട് അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. ഇതിന് ശേഷവും കുരിശിനോടുള്ള ഭക്തി വർദ്ധിക്കുകയുണ്ടായി. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശേ രക്ഷ. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നിന്നെ തന്നെ പരിത്യജിച്ച് നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇത് ഈശോയുടെ വാക്കുകളാണ്. നമുക്ക് കഠിനമായി തോന്നുന്ന ഒരു വാക്കാണിത്. കാരണം സ്വയം പരിത്യജിക്കണം നമ്മുടെ കുരിശെടുക്കണമെങ്കിൽ. പക്ഷേ ഈ കുരിശെടുത്തില്ലെങ്കിൽ ശപിക്കപ്പെട്ടവരെ, എന്നിൽ നിന്നും അകന്ന് നിങ്ങൾ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന അന്തിമ വിധിവാക്യം കേൾക്കേണ്ടി വരും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വയം പരിത്യജിച്ച് നിൻ്റെ കുരിശുമെടുക്കുക. എന്താണ് ഈ കുരിശ്? നാം കണ്ടുകഴിഞ്ഞതാണ്, മനുഷ്യൻ്റെ ഇഷ്ടത്തിന് എതിരായി ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ അത് മനുഷ്യന് കുരിശായി തോന്നും. നിന്നെ തന്നെ പരിത്യജിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. ഉദാഹരണത്തിന്, കുടുംബത്തിൽ ജീവിത പങ്കാളികൾ, ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുകയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത് മറ്റേ പങ്കാളിക്ക് കുരിശായിത്തീരും. പക്ഷേ ഈ കുരിശ് സ്വയം പരിത്യജിച്ച് ഏറ്റെടുക്കണം. എങ്ങനെ ഏറ്റെടുക്കും? അംഗീകരിക്കാത്ത പങ്കാളിയെ വെറുതെ വിടുക, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് സ്വയം താഴ്ന്നു കൊടുക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ സ്വയം താഴ്ന്നു കൊടുത്താൽ കുടുംബത്തിൽ രക്ഷ വരും. ഇതുപോലെ എല്ലാ ബന്ധങ്ങളും, അപമാനങ്ങൾ പറയുന്നത് കേട്ടിട്ടും, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് പറയുന്നത് കേട്ടിട്ടും,
ഇതൊരു കുരിശാണ് എന്ന് കരുതി ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്വയം പരിത്യജിക്കുക. ഇങ്ങനെ ഏറ്റെടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജീവിതകാലത്ത് ക്രൂശിതനായ കർത്താവിൻ്റെ ജീവിതത്തെ അനുകരിച്ച കുരിശിൻ്റെ അനുഗാമികൾ തങ്ങളുടെ വിധികർത്താവായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മഹാവിശ്വാസത്തോടെ സമീപിക്കും. എപ്പോൾ? കർത്താവ് വിധിക്കാൻ വരുമ്പോൾ കുരിശിൻ്റെ അടയാളം ആകാശത്തിൽ കാണപ്പെടും. കുരിശിൻ്റെ അടയാളത്തോടു കൂടെ കർത്താവ് വിധിക്കാൻ വരുമ്പോൾ കർത്താവിൻ്റെ കുരിശിനെ, അതായത് കർത്താവ് നമുക്കൊക്കെ തന്നിട്ടുള്ള കുരിശുകളെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ കർത്താവിനോട് കൂടെ ചേരും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന കുരിശ് നീ ചുമക്കാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? കുരിശിൽ തന്നെ രക്ഷ, കുരിശിൽ തന്നെ ജീവൻ, കുരിശിൽ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അഭയം. കുരിശിലാണ് പുണ്യപൂർണത. ആകയാൽ നിന്റെ കുരിശ് ചുമന്ന് ഈശോയെ അനുഗമിക്കുക, എങ്കിൽ നീ നിത്യജീവങ്കൽ ചെന്നെത്തും. നീ ഈശോയോട് കൂടെ മരിക്കുമെങ്കിൽ അവിടത്തോടു കൂടെ ജീവിക്കുകയും ചെയ്യും. കുരിശ് സർവസ്വമാകുന്നു. അതിൽ മരിക്കുന്നത് ഭാഗ്യം. ആയുസ്സിലേക്കും പരമാർത്ഥമായ സമാധാനത്തിലേക്കുമുള്ള മാർഗം വിശുദ്ധ കുരിശും പ്രതിദിന ആശാനിഗ്രഹവുമാണ്. പ്രിയ കൂട്ടുകാരെ, ഒന്നിരുന്ന് ചിന്തിച്ചാൽ ഇത് മനസ്സിലാകും. നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓടുകയാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രത, അമ്മമാർക്ക് അടുക്കളപ്പണി, വീട് നോക്കൽ, ജോലിക്ക് പോകുന്നവർക്ക് അതിൻ്റേതായ തിരക്കുകൾ, രോഗമുള്ളവർ രോഗത്തിൻ്റേതായ കാര്യങ്ങൾ, എല്ലാവർക്കും കുരിശുകളാണ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ. ഈ കുരിശിൻ്റെ ഇടയിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് കുറേ ആശകളുണ്ട്, നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് കുറേ സന്തോഷങ്ങളുണ്ട്. അനുഭവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുള്ള സന്തോഷങ്ങളുണ്ട്, കുറേ ആശകളുമുണ്ട്. പക്ഷേ ഈ ആശകളൊന്നും നിറവേറാതെ, നിറവേറ്റപ്പെടാതെ ഒരു ദിവസം കടന്നു പോകും. അപ്പോൾ നമുക്ക് നിരാശ തോന്നും, അല്ലേ? ഒന്നും ശരിയായില്ല, വിചാരിച്ചതൊന്നും നടന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓർക്കാം, ഇത് എൻ്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആശ നടക്കട്ടെ. ഇതാണ് പ്രതിദിന ആശാ നിഗ്രഹം. ചെറുതായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഒരു ജീവിത പങ്കാളി വിചാരിക്കുകയാണ്, ഇന്ന് എൻ്റെ പങ്കാളി എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ, പക്ഷേ രാത്രിയാകുന്നത് വരെയും രാത്രിക്ക് ശേഷവും ഇങ്ങനെയൊരു പ്രതികരണം പങ്കാളിയിൽ നിന്നുണ്ടായില്ല. നമ്മൾ ആശിച്ചതാണ് ഇങ്ങനെയൊന്നുണ്ടായെങ്കിൽ, പക്ഷേ ദൈവം അതല്ല ആഗ്രഹിച്ചത്. ദൈവം നിൻ്റെ ജീവിതം ഒരു കുരിശായി നീ ചുമക്കാൻ വേണ്ടി പങ്കാളിക്ക് സ്നേഹം നിറച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, ഈ ദിവസത്തിൻ്റെ അവസാനം നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ന് എൻ്റെ ആഗ്രഹം നടന്നില്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ കുരിശ്. ഞാനിത് എൻ്റെ ഈശോയോട് ചേർന്ന് സഹിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഈ ചെറിയ 24 മണിക്കൂറിനുള്ളിൽ സദാ നമ്മൾ കുരിശുകൾ കണ്ടെത്തും. മക്കൾ, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ, ഒരു ചെറിയ വാക്കിൻ്റെ പേരിൽ, ഒരു ചെറിയ സംസാരത്തിൻ്റെ പേരിൽ അകന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ അന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ചിന്തിക്കണം, ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കണമെന്ന്, പക്ഷേ മനസ്സിലാക്കിയില്ല. അതാണ് അന്നത്തെ കുരിശ്. ആ കുരിശ് സന്തോഷത്തോടു കൂടെ സഹിക്കാം. സ്വന്തം കാര്യങ്ങൾ
മാതാപിതാക്കന്മാരോട് പറയാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മക്കൾക്ക് ഒരു സ്വൈര്യവും കൊടുക്കാത്ത മാതാപിതാക്കളുണ്ടായിരിക്കാം. മക്കൾ വിചാരിക്കണം, ഇതാണ് എൻ്റെ കുരിശ്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും കുരിശുകളുണ്ടാകും. അതാണ് ജീവിതം. ഒന്നുകിൽ ശരീരത്തിൽ വല്ല വേദനയുമായിരിക്കും, അല്ലെങ്കിൽ ആത്മാവിൽ വല്ല മാനസിക ക്ലേശങ്ങളായിരിക്കും. ദൈവം നിന്നെ ചിലപ്പോൾ കൈവിട്ടു എന്ന് തോന്നും. പക്ഷേ ആ അവസ്ഥയിലും നാം ചിന്തിക്കണം, ഒരിക്കലും കൈവിടാത്തവനാണ് കുരിശിൻ്റെ ഉടമസ്ഥൻ. ദൈവത്തിൻ്റെ തിരുമനസ് ഇതാണ്: ആരുടെയും ആശ്വാസമൊന്നും കൂടാതെ സങ്കടങ്ങൾ സഹിക്കാൻ പരിശീലിക്കണം. ദൈവത്തിന് സമ്പൂർണമായി നമ്മെ തന്നെ കീഴടക്കി നിർത്തണം. അനർത്ഥങ്ങളിൽ എളിമയുള്ളവളായിരിക്കണം, എളിമയുള്ളവനായിരിക്കണം. കുരിശ് സദാ ഉണ്ട്. അത് എല്ലായിടത്തും നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. എവിടേക്ക് ഓടിയാലും അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. എവിടെ പോകുമ്പോഴും നാം നമ്മെ തന്നെ കൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ കുരിശിനെയും നാം കൊണ്ടുപോകുന്നുണ്ട്. മേൽപോട്ട് നോക്കിയാലും കീഴ്പോട്ട് നോക്കിയാലും പുറത്തേക്ക് പോയാലും അകത്തേക്ക് വന്നാലും എല്ലായിടത്തും നാം കുരിശ് കണ്ടെത്തും. ഹൃദയസമാധാനം നേടാനും നിത്യകിരീടം ചൂടാനും ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലായ്പ്പോഴും ക്ഷമയോടെ വ്യാപരിക്കണം. ചിലപ്പോഴൊക്കെ ക്ഷമ കൈവിട്ടു പോയിട്ടുണ്ടാകാം. പക്ഷേ ശ്രമിക്കണം, അവസാനം വരെ ശ്രമിക്കണം. നാം സന്തോഷത്തോടെ കുരിശ് ചുമക്കുകയാണെങ്കിൽ കുരിശ് നിന്നെ ചുമന്ന് നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കും. ഇവിടെ സങ്കടങ്ങൾക്ക് അന്ത്യമില്ല. എപ്പോഴും സങ്കടമാണ്, പക്ഷേ അവിടെ സങ്കടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കുരിശുകളും പീഡകളും ഇല്ലാതിരുന്ന ഏതെങ്കിലും പുണ്യവാനോ പുണ്യവതിയോ ഉണ്ടോ? കുരിശാണ് ഒരു വ്യക്തിയെ പുണ്യവാനും പുണ്യവതിയും ആക്കുന്നത്. ഈശോയുടെ ജീവിതം മുഴുവൻ രക്തസാക്ഷിത്വവും കുരിശുമായിരുന്നു. എന്നിട്ടാണോ നീ ആശ്വാസങ്ങളും ആനന്ദങ്ങളും തേടുന്നത്? ആധ്യാത്മിക തലത്ത് ഒരുത്തന് എത്ര അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടോ, അത്ര ഭയങ്കര കുരിശുകൾ അവനെപ്പോഴും ഏറ്റുമുട്ടും. കുരിശുകൾ കൂടെ കൂടെ അനുഭവിക്കുന്നൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ ഓർക്കണം, അവൻ ഈശോയുമായി വളരെയേറെ അടുത്താണ്. ഒരുത്തൻ ദൈവത്തെ പ്രതി എത്രയേറെ വിഷമങ്ങൾ സഹിക്കുന്നുവോ അത്രയ്ക്ക് അവൻ അവിടത്തേക്ക് പ്രിയങ്കരനായിരിക്കും. ഈശോയുടെ കുരിശടയാളം നമ്മിലുണ്ടായിരിക്കുകയും വിശ്വാസമാകുന്ന കവചം നാം ധരിക്കുകയും ചെയ്താൽ ശത്രുവായ പിശാചിനെ പോലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. കുരിശ് സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാലത്തെ കഷ്ടതകൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആനന്ദത്തോട് തുലനം ചെയ്യാവുന്നതല്ല. ആകയാൽ ഈശോയെ സ്നേഹിക്കാനും അവിടത്തേക്ക് നിരന്തര ശുശ്രൂഷ ചെയ്യുവാനും നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ മാർഗം കുരിശിൻ്റേത് മാത്രമാണ്. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശേ രക്ഷ. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ ക്ഷമയോടെ സഹിക്കാൻ ദൈവമേ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ, നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും കുരിശടയാളം വരച്ച് മുദ്രിതമാക്കട്ടെ. ഈശോയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.